ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ക്യൂട്ട് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള അരേലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് മിക്ക ഗാർഡനുകളിലും ഒരു അരേലിയ പ്ലാന്റെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റായി മാറിയിരിക്കുകയാണ് ഈ അരേലിയ. ഈ അരേലിയ പല വിധത്തിലുണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുത്തുള്ള ഒരു നാടൻ അരേലിയാണ് കേട്ടോ. ഇത് കുറേ വർഷം മുന്നേ ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കുറേ കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെർട്ടിക്കൽ ഗാർഡനിലും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. പിന്നെ നമ്മൾ ആമ്പൽ പോണ്ടിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. നല്ല പിങ്ക് ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഒത്തിരി മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പോണ്ടിൽ കുറച്ച് ഗപ്പീസിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുള്ള അരേലിയ പ്ലാന്റ്. അപ്പോൾ ഇത് ഗോൾഡൻ അരേലിയ. ഇത് ബോൾ അരേലിയ എന്നും പറയും കേട്ടോ ഇതിന്. ഇത് ഗോൾഡൻ കളർ മാത്രമല്ല, ഇതിൻ്റെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറും കൂടെ ഉണ്ട്. ഇത് സത്യത്തിൽ ഇത് അത്ര ഗോൾഡൻ കളറില്ല. കാരണം ഇത് ഷെയ്ഡിൽ വെച്ചതുകൊണ്ടാണ്, മഴയപ്പോൾ ഷെയ്ഡിലാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ ഇനി എന്തായാലും നമ്മൾ വെയിലത്തേക്ക് വെക്കും. ഇതിന് മാക്സിമം എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രയും അതിൻ്റെ ഭംഗി കൂടും കേട്ടോ. അപ്പോൾ ഇത് ബോൾ അരേലിയ എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതൊരു ബോൾ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക. അത് നമ്മൾ ഒന്നും കൂടെ കട്ട് ചെയ്ത് ഷേപ്പ് വരുത്തുമ്പോൾ കൂടുതൽ ഭംഗിയാവും. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി. നമ്മളെ കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാൾ വന്ന് പാളി നോക്കുന്നുണ്ട്. അവന് ഈ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കൂല ചിലപ്പോൾ. നമുക്കിത് ബോൾ ഷേപ്പിലല്ലാണ്ട് വേറെ ഷേപ്പിലും കട്ട് ചെയ്യാം. പക്ഷേ അത് പിന്നീടത് ഈ പ്ലാന്റ് വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പൊക്കെ ആകെ ഡിസോർഡർ ആവും. അപ്പോൾ പിന്നെ പ്ലാന്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ് എളുപ്പവും ഭംഗിയും. ഇത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആർക്ക് വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ മുന്നിട്ട് നിൽക്കുന്ന തലപ്പ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഇതൊരു ബോൾ ഷേപ്പായിട്ട് വരും. ഇനി പുതിയ തളിരിൽ വരുമ്പോഴാവും ഇതിൻ്റെ ഭംഗി കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. ഒരു കാര്യം മാത്രം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ അതായത് ഇതിൻ്റെ കളറ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ വെക്കുക. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വേറെ ചെടി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. 90% എല്ലാം വേര് പിടിച്ച് കിട്ടും. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ്. മണ്ണ്, മണൽ, പിന്നെ ചാണകപ്പൊടി, വേണമെങ്കിൽ കുറച്ച് കൊക്കോ പീറ്റും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ദിവസം നനയ്ക്കണം കേട്ടോ. ഇത് നല്ല സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിലാണല്ലോ നമ്മൾ വെക്കുക. അപ്പോൾ ദിവസം നനച്ച് കൊടുക്കണം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ ആയാൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വളപ്രയോഗമാണ്. ഇതിന് മാസത്തിലൊരിക്കൽ വളം ചെയ്താൽ മതിയാകും. ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ ഉപയോഗിക്കുന്ന എന്ത് വളങ്ങളും ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ മാസം കൊടുത്ത വെള്ളം എല്ലുപൊടിയായിരുന്നു. അതിന് മുന്നേ കൊടുത്തത് ചാണകപ്പൊടിയായിരുന്നു. ഞാനിങ്ങനെ ഓരോ മാസം മാറി മാറിയാണ് കേട്ടോ വളങ്ങൾ കൊടുക്കാറ്. കാരണം നമ്മളാണെങ്കിലും ഒരേ ഫുഡ് കഴിക്കാനല്ലല്ലോ എപ്പോഴും ആഗ്രഹിക്കുക. ഈ രണ്ട് ഗോൾഡൻ അരേലിയ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഞാൻ പുതിയ അരേലിയസൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ 1.5 വർഷം മുന്നേ വാങ്ങിയതാണ്. കുഞ്ഞു പ്ലാന്റ് ചെയ്ത് വന്ന് 15 രൂപയാണോ ഇനി 20 രൂപയാണോ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ അവസാനിക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.